കർമ്മം എന്താണ് അകർമ്മം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കഥ പറയാം മുല്ലയുടെ ഓവർകോട്ട് അലക്കി ഉണക്കാൻ വെയിലത്തിട്ടു ഭാര്യ കട്ടിയായതുകൊണ്ട് തണുപ്പുകാലം ആയതുകൊണ്ടും ഉണങ്ങിക്കിട്ടാൻ നേരമെടുക്കും പുറത്ത് അയലിൽ തൂക്കിയിട്ടു മുല്ലയുടെ ഭാര്യ ആറാനിട്ട വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വെച്ചു നല്ല വണ്ണം ഉണങ്ങാത്തതുകൊണ്ട് കോട്ട് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് കരുതി രാത്രി ഉറങ്ങുന്നതിനു മുൻപ് എടുത്തു വയ്ക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ അന്ന് അത് എടുത്തു വയ്ക്കാൻ മുല്ലയുടെ ഭാര്യ മറന്നുപോയി രാവിലെ ഉറക്കം ഉണർന്നു നോക്കുമ്പോൾ ആറാനിട്ട കോട്ട് കാണുന്നില്ല ഭാര്യ വിഷമിച്ചു താഴെ ചാരം കിടക്കുന്നു മുല്ലയുടെ ശത്രുക്കളിൽ ആരോ ചെയ്ത പണിയാണിത് രാത്രി വന്ന് കത്തിച്ചു പോയതാവും ഒരു ഓവർ കോട്ടിന് ഒരുപാട് പണം വേണം ഭാര്യ വിഷമിക്കാൻ തുടങ്ങി മുല്ലയെ തട്ടി ഉണർത്തി ഭാര്യ പറഞ്ഞു നിങ്ങളുടെ കോട്ട് ആരോ കത്തിച്ച് ചാരമാക്കി അതാ കിടക്കുന്നു മുറ്റത്ത് മുല്ല ചെന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു എടി എൻ്റെ കോട്ടല്ലേ അവർ കത്തിച്ച് ചാരമാക്കിയിട്ടുള്ളത് ഞാൻ ആലോചിക്കുന്ന അതല്ല അതിനുള്ളിൽ ഞാനുണ്ടായിരുന്നെങ്കിലോ എന്താവും സ്ഥിതി പടച്ചവൻ നമ്മെ രക്ഷിച്ചു അതല്ലേ യാഥാർത്ഥ്യം കർമ്മവും അകർമ്മവും തമ്മിലുള്ള ഈ താരതമ്യ പഠനത്തെ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിലേറ്റും എന്ന് വിചാരിക്കുന്നു എന്താണ് അകർമ്മം എന്താണ് കർമ്മം എന്ന് ഈ കഥയിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും എന്ന് വിചാരിക്കട്ടെ നമുക്ക് ഗീതാദർശനത്തിൻ്റെ പതിനാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാം किं कर्म किमकर्मेति किं कर्म किमकर्मेति कवयोऽप्यत्र मोहिताः कवयोऽप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि तत्ते कर्म प्रवक्ष्यामि यज्ञात्वा मोक्ष्यसे शुभात् यज्ञात्वा मोक्ष्यसे शुभात् एकं नमस्कारम् ഗീതാദർശനത്തിൻ്റെ ഇന്നത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ ദിവ്യമായ പ്രകൃതിയെ മുമ്മുക്ഷുക്കൾ അറിഞ്ഞു എന്നും മോക്ഷം പ്രാപിച്ചവർ അറിഞ്ഞു എന്നും അത് കൃഷ്ണാവബോധത്തിലൂടെയാണ് അറിഞ്ഞത് എന്ന അതീന്ദ്രിയജ്ഞാനത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമായിരുന്നു നമ്മൾ ഇന്നലെ പ്രതിപാദിച്ചത് മനുഷ്യ രണ്ടു വിധത്തിലുണ്ട് എന്നും അഴുക്കാർന്ന ജീവിതം നയിക്കുന്നവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് ഈ രണ്ട് വിഭാഗം ജനതയ്ക്കും നന്മയുടേതായ പടവുകളിലേക്ക് കയറിപ്പോകണമെങ്കിലുള്ള ഏകമാർഗം എന്ന് പറയുന്നത് യഥാർത്ഥ കൃഷ്ണാവബോധത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഗീതാ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹത്തരമായ സങ്കല്പങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഒരു നിറക്കാഴ്ചയാണ് ഭഗവത്ഗീത എന്നുള്ളതിൻ്റെ ദാർശനികതയാണത് ക്രമീക ക്രമികമായൊരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ കൃഷ്ണാവബോധത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് എന്ന പച്ചയായ യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കലാണ് ഭഗവത്ഗീത ദർശനം എന്ന് പറയുന്നത് ആ യുദ്ധരംഗത്തിൽ പോലും സ്വന്തം ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാൻ അർജുനനെ ബോധ്യപ്പെടുത്തിയ ആ മഹത്തായ ദർശനം അതാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന അമൂല്യമായ ദർശനം എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ യുദ്ധക്കളത്തിൽ പോലും അർജുനനെ ഉത്സുഖനാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ജീവിതമെന്ന യുദ്ധക്കളത്തിൽ എത്തി നിൽക്കുന്ന നാം ഓരോരുത്തരും ഈ ഭഗവത്ഗീത ദർശനം കൊണ്ട് ആ യുദ്ധഭൂമിയിൽ നിന്ന് ജയിച്ച് കയറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാൻ ഭഗവത്ഗീത നമ്മുടെ ജീവിത ചരിയാക്കി മാറ്റണം എന്ന ദാർശനികതയാണ് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ സമർത്ഥിക്കാനുള്ളത് നമുക്ക് തുടങ്ങാം പതിനാറാമത്തെ ശ്ലോകം ഇന്നത്തെ ഗീതാ പഠനം പതിനാറാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെ പോകുന്നു കിം കർമ്മ കർമ്മം എന്ത് കിം അകർമ്മ അകർമ്മം എന്ത് ഇതി എന്ന് അത്ര ഇക്കാര്യത്തിൽ കവയ വിവേകികളും മോഹിത മോഹിതരാകുന്നു യത്ത് യാതൊന്ന് ജ്ഞാത്വ അറിഞ്ഞിട്ട് അശുഭാത് ത്തിൽ നിന്ന് അമംഗളത്തിൽ നിന്ന് മോക്ഷ്യസേ നീ മോചിതനാകും തത് കർമാ ആ കർമ്മത്തെ തേ നിനക്കായി കൊണ്ട് പ്രവക്ഷ്യാമി പറഞ്ഞുതരാം കൃഷ്ണൻ പറയുന്നു പതിനാറാമത്തെ ശ്ലോകത്തിൽ കിം കർമ്മ കിമകർമ്മേദി എന്ന് പറയുന്ന ശ്ലോകത്തിലൂടെ പറയുകയാണ് എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്ന് വിവേകികളായിട്ടുള്ള ആളുകൾ ഇത് അറിയാൻ മോഹിതരാകുകയാണ് വിവേകികൾക്ക് ആഗ്രഹമുണ്ട് എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്നറിയാൻ വിജ്ഞാനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നു എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്നറിയാൻ യാതൊന്ന് അറിഞ്ഞിട്ട് അമംഗളത്തിൽ നിന്ന് നീ മോചിതനാകുന്നുവോ ആ കർമ്മത്തെ നിനക്കായിക്കൊണ്ട് പറഞ്ഞു തരാം എന്താണ് നമുക്ക് വേണ്ടത് മംഗളകരമല്ലാത്ത കാര്യത്തിൽ നിന്ന് മോചിതനാകാൻ അകർമ്മത്തിൽ നിന്ന് മോചിതനായി കർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ ഉള്ള തന്ത്രത്തെ വിദ്യയെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം അതാണ് ഈ ഭഗവത്ഗീത കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അർജുന നീ കേട്ടുകൊള്ളുക എന്താണ് അകർമ്മം എന്താണ് കർമ്മം എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്നത് ബുദ്ധിമാന്മാരെ പോലും വിഭ്രമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകളെ പോലും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന വിഭ്രമ അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ അകർമ്മം എന്ത് കർമ്മം എന്ത് എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ ഞാനൊരാളോട് ചോദിക്കുകയാണ് എന്താണ് നീ ചെയ്യുന്ന ഈ കർമ്മം ഇത് അകർമ്മമാണ് തെറ്റാണ് നീ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറയും ഇത് നിനക്ക് തെറ്റായിരിക്കാം പക്ഷേ ഇത് എനിക്ക് ശരിയാണ് ഗീതാ പഠനം ഹിന്ദുധർമ്മ രക്ഷാസമിതിയിൽ ഞാൻ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു നീ എന്താണ് ഈ കാണിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണുള്ളത് എന്ന് ചോദിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അകർമ്മമാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കർമ്മമാണ് അപ്പം അകർമ്മത്തെയും കർമ്മത്തെയും ഒരാൾ ഒരേ സാധനത്തെ തന്നെ രണ്ടായി ചിത്രീകരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് കർമ്മത്തെ പറ്റി ഒരു വിവരണം തന്നെ കൃഷ്ണൻ ഇനി പറയാൻ പോവുകയാണ് അതീന്ദ്രിയജ്ഞാനത്തിലൂടെ ഇവിടെ അകർമ്മത്തെ പറ്റി നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കർമ്മത്തെ കർമ്മത്തെപ്പറ്റി അറിഞ്ഞാൽ എന്താണ് അകർമ്മം എന്ന് തിരിച്ചറിയാൻ പറ്റും പിന്നെ നമ്മുടെ പൂർവികർ ഒക്കെ പറയുന്നത് പോലെ സ്വാമി വിവേകാനന്ദനും ചിന്മയാനന്ത സ്വാമികളൊക്കെ പറയുന്നത് പോലെ തെറ്റും ശരിയും നമ്മുടെ ലോകത്തുണ്ട് തെറ്റുണ്ടെങ്കിൽ മാത്രമേ ശരിക്ക് നിലനിൽക്കാൻ കഴിയൂ തെറ്റായതിനെ തിരിച്ചറിയുമ്പോഴേ ശരിയിലേക്ക് പോകാൻ കഴിയൂ എന്നൊക്കെ പറയുന്നത് പോലെ തെറ്റിനെയും ശരിയെയും ഒരുപോലെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ നാടിന് ആവശ്യമില്ല തെറ്റ് മനസ്സിലാക്കി ശരിയിലേക്ക് പോകുന്നവരെയാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന ആദ്യത്തെ ജ്ഞാനമാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണാവബോധത്തിൽ കർമ്മം ചെയ്യേണ്ടത് വിശ്വാസ്യരായ മുൻകാലത്തെ ഭക്തന്മാരെ മാതൃകയാക്കിക്കൊണ്ടാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് സ്വാഭിഷ്ടം പോലെ ചെയ്തുകൂടാ സ്വന്തം ഇഷ്ടപ്രകാരം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നതിനെ പറ്റി നമ്മൾ അറിയേണ്ടതില്ലേ എന്തിനാണ് പൂർവീകരുടെ വഴി സ്വീകരിക്കേണ്ട കാര്യം എന്താണ് പൂർവികരെ കുറിച്ച് ആലോചിച്ചാൽ മാത്രമേ ആണോ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അങ്ങനെ അല്ല നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്കൊരു കാര്യം ചെയ്താൽ എന്താണ് സംഭവിക്കുക അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് അകർമ്മം കർമ്മവും തമ്മിലുള്ള വേരിയേഷൻസ് വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു ക്രിയാത്മകമായ തത്വത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം അവിടെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഗുരുപരമ്പരയിൽപ്പെട്ട ആധികാരിക പുരുഷന്മാരുടെ നേതൃത്വം കീഴിലായിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് ഒരു വ്യക്തി പ്രവർത്തിക്കേണ്ടത് ഒരു വ്യക്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത് വ്യക്തമായ ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കണം ഗുരുപരമ്പരയിൽപ്പെട്ട ഏതെങ്കിലും ആധികാരികമായ ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിന്റെ കീഴിലായാൽ മാത്രമേ നമുക്ക് കർമ്മം യഥാർത്ഥ കർമ്മം എന്താണ് എന്ന് പഠിക്കാൻ കഴിയൂ യഥാർത്ഥ ധർമ്മം എന്ത് എന്ന് പഠിക്കാൻ കഴിയും അതിനാവശ്യം ഒരു ഗുരുവിൻ്റെ സാന്നിധ്യമാണ് ആ ഒരു ഗുരുവിനെ തെരഞ്ഞെടുക്കുന്നിടത്ത് നമ്മൾ വിജയിച്ചാൽ സ്വാഭാവികമായും എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയിക്കാൻ കഴിയും ആദ്യമായി സൂര്യദേവനും പിന്നീട് അദ്ദേഹം സ്വപുത്രനായ മനുവിനും മനുവിനാൽ പുത്രൻ ഇക്ഷാഘുവിനും ഉപദേശിക്കപ്പെട്ടതാണ് ഈ രീതി എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശാലമായ ഒരു അർത്ഥത്തിലേക്കൊന്നും ഇനി പോകുന്നില്ല സൂര്യദേവൻ സ്വപുത്രനായ മനുവിന് പറഞ്ഞു കൊടുത്തു മനു അത് ഇക്ഷാകുവിലൂടെ ഉപദേശിക്കപ്പെട്ടു മനുസ്മൃതി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഘട്ടം അതാണ് അതാണ് യഥാർത്ഥ രീതി ഇവിടെ എല്ലാം ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു സൂര്യൻ എന്ന ഗുരു മനുവിൻ്റെ ഗുരുവായ സൂര്യൻ ഉപദേശിച്ചു ഇക്ഷാഘുവിന് മനു ഉപദേശിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ ഒരു വലിയ പരമ്പര തന്നെ നമുക്കുണ്ടായിരുന്നു ഇതാദ്യം നമ്മൾ മനസ്സിലാക്കുക ഇത് അതുകൊണ്ട് ആ ശിഷ്യ പരമ്പരയിൽപ്പെട്ട പ്രാമാണികരായ മുൻഗാമികളുടെ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടരണം ഇവിടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട പിൻഗാമികളുടെ കാൽപ്പാടുകൾ പിന്തുടരുക എന്ന് വെച്ചാൽ എന്താ എത്ര എത്ര മഹാരഥന്മാർ ജീവിച്ചു വളർന്നതാണ് നമ്മുടെ നാട് ഈശ്വരീയ സങ്കല്പത്തിലായാലും ചരിത്ര സങ്കല്പത്തിലായാലും തൊട്ടടുത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സങ്കല്പത്തിലായാലും ഒരു കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾ അതിന് തൊട്ടു മുമ്പിൽ കഷ്ടപ്പെട്ടിരുന്ന മുതുമുത്തശ്ശന്മാർ അതിനു തൊട്ടു മുമ്പ് കഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികൾ അതിനു മുൻപ് ഈ ലോകത്തെ തന്നെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ദേവഗണങ്ങൾ ശ്രീകൃഷ്ണനും ശ്രീരാമനും അതുപോലെയുള്ള ദേവന്മാർ ഇവരെല്ലാവരും നമുക്ക് ഗുരുവായി സ്വീകരിക്കാവുന്നതാണ് ആ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കൃത്യമായൊരു കൃഷ്ണാവബോധം ഉണ്ടാവുകയും ചെയ്യും അതിലൂടെ നമുക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളുടെ നിലവാരം എന്തെന്നറിയാതെ ദീക്ഷണാശാലികൾ പോലും അമ്പരന്നു പോകും അതുകൊണ്ടാണ് അർജുനനെ താൻ തന്നെ ഉപദേശിക്കാമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചത് ഉപദേശം ഭഗവത് പ്രോക്തമായിരിക്കെ പിന്നീട് അർജുനന്റെ അനുയായിയാവുന്ന ഏതൊരാൾക്കും അതിനെപ്പറ്റി വിഭ്രമിക്കേണ്ടി വരില്ല ഇവിടെ നമ്മളോട് ശരിക്കും കൃഷ്ണൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരോടും അവർ അർജുനന്മാരാവാൻ അർജുനൻ ഉപദേശിച്ചു കൊടുത്തതുപോലെ എല്ലാവരോടും അർജുനന്മാരാവാനാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ ഉപദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീത എന്ന് പറയുന്ന ശ്രീകൃഷ്ണനെ മുന്നിൽ വെച്ചാൽ അർജുനൻ എന്ന് പറയുന്നവർ നമ്മളായി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്കൊരിക്കലും തളരേണ്ടതായിട്ട് വരില്ല ശക്തമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ശ്രീകൃഷ്ണനും ഭഗവത്ഗീതയും കൂടെയുള്ളിടത്തോളം കാലം നമുക്ക് എവിടെയും തളരേണ്ടതായിട്ട് വരില്ല അങ്ങനെ വരുമ്പോൾ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം കൃത്യമായിട്ടുണ്ടെങ്കിൽ കർമ്മവും അകർമ്മവും എന്ത് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്ന ഒരു തത്വം കൂടി നമ്മൾ മനസ്സിലാക്കുക വികലവും പരീക്ഷണ വിധേയവുമായ അറിവുകൊണ്ട് ഒരാൾക്ക് ധർമ്മമാർഗങ്ങൾ അറിയാൻ കഴിയില്ലെന്ന് പറയപ്പെടുന്നു വാസ്തവത്തിൽ ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാക്കാൻ ഭഗവാൻ മാത്രമാണ് അധികാരി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ മനസ്സിനുള്ളിൽ ഇടേണ്ടതാണ് ഇതൊക്കെ നമുക്കൊരു തമാശ പോലെ പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ മനസ്സിനുള്ളിൽ കുറിച്ചിടേണ്ടതാണ് ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരി ഭഗവാൻ മാത്രമാണ് മറ്റൊരാൾക്കും അതിൽ അധികാരമില്ല ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടുമില്ല ഭഗവാൻ ഗുരുവിൻ്റെ രൂപത്തിൽ ഓരോ രാജസന്നിധിയിലും അവതരിക്കുകയും ആ രാജഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രാജാവ് ഭരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന വളരെ വലിയ ഒരു താത്വിക ദീക്ഷണ പ്രവർത്തനമായിരുന്നു പൗരാണിക കാലഘട്ടത്തിൽ നടന്നിരുന്നത് അന്നൊക്കെ എല്ലാവരേക്കാളും പ്രാധാന്യം രാജഗുരുവിന് കൊടുത്തിരുന്ന ഒരു കാലമായിരുന്നു രാജഗുരു ഉപദേശിക്കുന്ന ഓരോ കാര്യങ്ങളും രാജ്യത്തിന് ഉതകുന്നതായിരിക്കും രാജ്യത്തിന് നന്മയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും എന്നാൽ ആനുകാലിക ലോകത്ത് ചില മുഖ്യമന്ത്രിമാർ പോലും പത്തും പതിനഞ്ചും ഉപദേശകന്മാരെ വെക്കുകയും ഒരു ഉപദേശകനെ പോലും പത്തു വയസ്സിക്ക് കൊള്ളാത്ത എന്ന് വെച്ചാൽ തനി കഴുതകൾക്ക് തുല്യമാവുന്ന ഉപദേശകന്മാരാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യനാശത്തിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇവിടെ ഉപദേശകന്മാരുടെ ബാധ്യത എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥ കർമ്മം എന്ന് രാജനേതൃത്വത്തിനെ ബോധ്യപ്പെടുത്തുക എന്നതാൽ ആ യഥാർത്ഥ കർമ്മത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ പലപ്പോഴും ഉപദേശകന്മാർക്ക് വഴി തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പൊ രാജഗുരുക്കന്മാർ തീർച്ചയായും ഏതെങ്കിലും ഒരു ഗുരുവിന്റെ നേതൃത്വത്തിൽ ആയിരിക്കുകയും ചെയ്യണം രാജനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തന പന്ഥാവ് അവർ തെരഞ്ഞെടുക്കുകയും ചെയ്യണം ഇത് തെരഞ്ഞെടുക്കാതെ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട് വികലവും അസാംസ്കാരികവുമായ തലങ്ങളിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞതിനർത്ഥം ഒരുപാട് ഉപദേശകന്മാരല്ല നമുക്ക് ആവശ്യം ഒരു ഉപദേശകനാണെങ്കിലും അത് രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്ന് അറിയുന്ന ഒരു ഉപദേശകനാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആർക്കും ധാർമ്മിക പ്രമാണങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഊഹാപോഹങ്ങൾക്കല്ല പ്രാധാന്യം ആനുകാലികമായ സംഭവത്തെ തന്നെ നമുക്ക് കോർത്തിനെക്കാം ഇപ്പോ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അനധികൃതമായ കച്ചവട സ്ഥാപനങ്ങൾ മത്സ്യമാംസാദികൾ മാംസം ബീഫ് അറുത്തു വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതെന്താണ് സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്ന് ഒന്ന് ആലോചിക്കാ പോലും ചെയ്യാതെ രാജ്യവൈരുദ്ധ്യമായ രാജവികാരത്തെ മാനിക്കാത്ത ചില സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകൾ വളരെ നികൃഷ്ടമായ കാഴ്ചപ്പാടുകളാണ് ചിത്രീകരിച്ചതും മുന്നോട്ട് കൊണ്ടുവന്നതും ഊഹാപോഹങ്ങൾക്കല്ല സ്ഥാനം നിയോഗിക്കപ്പെട്ട കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം അവസാനം അതേ കേസ് കോടതിയിൽ ചെന്നപ്പോൾ കോടതി പറഞ്ഞു ആദ്യം നിങ്ങളുടെ മുന്നിൽ വന്ന ഉത്തരവ് പഠിക്കൂ പഠിച്ചതിന് ശേഷം മാത്രമേ കേസും കൂട്ടവുമായി കോടതിയുടെ പടി കയറാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഉപദേശക വൃന്ദങ്ങൾക്കൊക്കെ നാണം കെട്ട് തല താഴ്ത്തി അവസ്ഥ വരുന്നു കാരണം ഉപദേശക ബൃന്ദം പോലും നാടിന അപകടമാണ് എന്ന് വരുത്തി തീർക്കുന്ന അവസ്ഥ ഇതല്ല കൃഷ്ണൻ പറയുന്നത് പത്തുപദേശകനെ പത്ത് കഴുതകളെ വെച്ചത് കൊണ്ട് എന്ത് കാര്യം അതിനു പകരം ഒരു സിംഹം മതി എന്നുള്ള ആ വിവേകാനന്ദ വാക്യത്തെ യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആ വിവേകാനന്ദ വാക്യത്തെ ഹൃദയത്തിനുള്ളിൽ ഏറ്റി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് തളരേണ്ടതായിട്ട് വരില്ല എന്ന കൃത്യമായ ഒരു സന്ദേശമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ വിഷയത്തിലൂടെ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് ബ്രഹ്മാവ് ശിവൻ നാരദൻ മനു കുമാരന്മാർ കപിലൻ പ്രഹ്ലാദൻ ഭീഷ്മർ സുഖദേവ ഗോസ്വാമി യമൻ ജനകൻ ബലിചക്രവർത്തി മുതലായ ആധികാരികത്വമുള്ളവരെ പിന്തുടരുക അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഭക്തനും ചെയ്യേണ്ട മാർഗം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ബ്രഹ്മാവിൻ്റെ വഴി സ്വീകരിക്കാം ആധികാരികമായ ഗുരു പരമ്പരയാണ് ആധികാരികമായ ഗുരുവാണത് ശിവപദം ശിവപാദം പുലുകി മുന്നോട്ട് പോകാം നാരദരെ പിന്തുടരാം ഏത് ലോകത്തും ഏത് സമയത്തും എത്തിപ്പെടാൻ കഴിയുന്ന ദേവദേവനാണ് നാരദ മഹർഷി മനുകുമാരന്മാരെ പിന്തുടരാം ഒരുപാട് ആപ്തവാക്യങ്ങളുടെ പ്രാമാണിക രൂപമാണ് മനുകുമാരന്മാർ കപിലൻ നമുക്ക് പിന്തുടരാവുന്ന ഋഷി പരമ്പരയാണ് പ്രഹ്ലാദൻ സത്യസന്ധതയുടെയും യഥാർത്ഥ ബ്രഹ്മത്തിന്റെയും വിജ്ഞാനത്തിൻറെയും നിറകുടമായ പ്രഹ്ലാദൻ നമുക്ക് ഗുരുവായൂർ സ്വീകരിക്കാം ഭീഷ്മരെ സ്വീകരിക്കാം സുഖദേവ ഗോസ്വാമിയെ സ്വീകരിക്കാം യമനെ സ്വീകരിക്കാം ജനകനെ സ്വീകരിക്കാം ബലി ചക്രവർത്തിയെ സ്വീകരിക്കാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ അവരുടെ പാത പിന്തുടർന്ന് ഇന്ന് നിലവിലുള്ള ഗുരുപരമ്പരയിലെ ആരെ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം അതിലൂടെ ഒരു വലിയ ജ്ഞാനത്തെ എന്താണ് കർമ്മം എന്ന ബോധത്തെ കർമ്മത്തിന്റെ യഥാർത്ഥ സങ്കീർണമായ ചിന്താഗതികളെ നമുക്ക് ഓരോരുത്തരും നിൽക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ താളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നതായിരിക്കണം യഥാർത്ഥ ചിന്ത എന്ന് പറയുന്നത് ആ ചിന്തകളിലേക്ക് എത്തപ്പെടുമ്പോഴാണ് നമുക്ക് നന്മകൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക ഇതെല്ലാം നമുക്ക് സാധ്യമാക്കണമെങ്കിൽ നമ്മുടെ ജീവിത ഗന്ധിയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് മതം എന്ന് പഠിക്കണം എന്താണ് ആത്മസാക്ഷാത്കാരം എന്ന് ഊഹിച്ചറിയാൻ കഴിയണം ഭക്തന്മാരോടുള്ള അഹൈതുകമായ കാരുണ്യം കൊണ്ടാണ് കർമാകർമ്മങ്ങളെ പറ്റി ഭഗവാൻ സ്വയം അർജുനന് വിവരിച്ചു കൊടുക്കുന്നത് കൃഷ്ണാവബോധപൂർവ്വം ചെയ്യപ്പെട്ട കർമ്മം മാത്രമേ മനുഷ്യനെ ഭൗതിക ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കൂ എന്ന കൃഷ്ണവാക്യത്തെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് കൃഷ്ണൻ പറയുന്നത് എന്താണ് മതം എന്ന് പഠിക്കുക അഭിപ്രായം എന്ന് പറയുന്നതാണ് മതം എന്ന് പഠിക്കുക അഭിപ്രായങ്ങൾക്കുള്ള അഭിപ്രായമാണ് യഥാർത്ഥ മതം എന്ന് പഠിക്കുക ആത്മസാക്ഷാത്കാരം ഊഹിച്ചറിയുക നമ്മുടെ സ്വന്തം ആത്മാവിനെ സാക്ഷാത്കരിക്കുവാൻ ഉയർത്തിക്കൊണ്ടു വരുവാൻ ഉണർത്തിക്കൊണ്ടുവരുവാൻ കർമ്മ അകർമ്മ കർമാകർമ്മങ്ങളുടെ കർമ്മങ്ങളുടെയും അകർമ്മങ്ങളുടെയും യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ഈ പഠനത്തിനുള്ള വിഷയമാണ് പതിനേഴാമത്തെ ശ്ലോകം മുതൽ അങ്ങോട്ട് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്താണ് വികർമ്മം എന്താണ് ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥാവിശേഷങ്ങൾ എന്ന പൂർണ്ണമായ ഉത്തരങ്ങളിലേക്കും ചോദ്യങ്ങളിലേക്കുമുള്ള അനേകം ചോദ്യങ്ങൾ ഓരോരുത്തർക്കും ചോദിക്കുവാനും അനേകം ഉത്തരങ്ങൾ കണ്ടെത്തുവാനുമുള്ള മഹാദർശനങ്ങളിലേക്കാണ് പതിനേഴാമത്തെ ശ്ലോകം മുതൽ ശരിക്കും ഭഗവത്ഗീത യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും അടുത്ത പതിനേഴാമത്തെ ശ്ലോകം മുതൽ കർമ്മം എന്ത് എന്നും അകർമ്മം എന്ത് എന്നും പഠിക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഉയർന്നു വരിക ചോദ്യങ്ങളും ചോദ്യശരങ്ങളും കൊണ്ട് തീർച്ചയായും കൃഷ്ണനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന അർജുനന് ഉത്തരങ്ങളും കൃത്യമായ ഉത്തരങ്ങളും കൊണ്ട് അർജുനന്റെ വായടപ്പിച്ചു കളയുന്ന മഹാസത്യത്തിലേക്കുള്ള ഒരു യാത്ര അതാണ് ഭഗവത്ഗീത എല്ലാവരും അത് ഉൾക്കൊള്ളും എന്ന് വിചാരിക്കട്ടെ വീണ്ടും നമുക്ക് നാളെ കാണാം ഗീതാദർശനത്തിന്റെ പതിനേഴാമത്തെ അതീന്ദ്രിയ ജ്ഞാനത്തിലെ പതിനേഴാമത്തെ ശ്ലോകവും അതിന്റെ അർത്ഥവുമായി നാളെ കണ്ടുമുട്ടാം എന്താണ് കർമ്മം എന്താണ് അകർമ്മം എന്ന താത്വികമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശദീകരണങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി നമ്മൾ പോകുന്നത് തീർച്ചയായും നമുക്ക് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഗീതാ പഠനം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും എൻ്റെ നമസ്തേ ധർമ്മസ്യ രക്ഷതു